വർദ്ധനവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. ആ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഒരു ഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 9 അധ്യായം അതിൻ്റെ 10, 2 കൊരിന്ത്യർ 9:10 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കാം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഭാഗം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ വിളവ് വർദ്ധിപ്പിക്കും. ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും. രണ്ട് ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, ദൈവം നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നവനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു വിട്ടതേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഇച്ചിരി കൂടെ ആഴത്തിലോട്ടങ്ങ് പഠിക്കാൻ പോകുന്ന സമയമാണ്. ഭക്ഷിക്കുവാൻ ആഹാരം മറക്കരുത്. അന്നെന്നുള്ളത് ദൈവം നമുക്ക് അന്നെന്ന് തരുന്നു. അത് ഭൗതിക ഭോജനം മാത്രമല്ല, ദോശ, ഇഡലി, നൂൽപുട്ട്, പൊറോട്ട, ചോറ്, ബിരിയാണി, കപ്പ, കപ്പ ബിരിയാണി, അങ്ങനെ തുടങ്ങിയുള്ള, എനിക്ക് പഴയ സാധനങ്ങൾ അറിയാം, പുതിയതൊന്നും അറിയത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ളതെന്നും മാത്രമല്ല നമ്മുടെ ആഹാരം. ആണോ? അത് മാത്രം മതിയോ ജീവിക്കാൻ? അത് മാത്രം മതി എന്നുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കപ്പയും ചോറും മാത്രം മതിയോ? ഷുഗറും നാന്തി ചെയ്യും, അത് ഹൈ ആയത്തി ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ കഴിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. വേണ്ടേ? അപ്പം നല്ല കാലത്ത് നമ്മൾ എന്നാ ചെയ്യണം എന്നറിയാവോ? ദൈവവചനം കൂടെ നമ്മുടെ വിശപ്പ് മാറ്റാൻ നമ്മൾ പഠിച്ചേ മതിയാകത്തേയുള്ളോ? അത് മനസ്സിലായവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയാ, 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 സ്തോത്രം. ഇവിടെ നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ, ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം തരേണ്ടുന്ന വണ്ണം തന്നില്ല എങ്കിൽ, ഈ ആരാധനയൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ഇവിടുത്തെ ഉപ്പില്ലാത്ത രസമുള്ള ചോറൊക്കെ കഴിച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോഴും നിങ്ങൾക്കൊരു തൃപ്തി വരത്തില്ല. നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ ഒരു സുഖം വരുന്നില്ല. ഇന്നത്തെ ആരാധന സുഖം വരുന്നില്ല. ഇന്നത്തെ ആരാധന ഒരു ശരിയായില്ല. എന്തോ ഒരു കുറവ് പോലെ. എന്തെന്നറിയാവോ? നിൻ്റെ വിശപ്പ് മാറ്റാൻ ഉതകത്തക്ക വചനം നിനക്ക് കിട്ടാത്തിടത്തോളം കാലം നിൻ്റെ ഭൗതിക ഭോജനം കൊണ്ടുള്ള വിശപ്പ് മാറിയെങ്കിലും നിന്റെ ആത്മാവിൻ്റെ വിശപ്പ് മാറാത്തതിൻ്റെ ലക്ഷണമാണ്. ഹല്ലേലൂയാ. എല്ലാ ദിവസവും വചനം വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരാൾ ഒരു ദിവസം വചനം വായിച്ച് പ്രാർത്ഥിക്കാണ്ട് കിടക്കുന്നു എങ്കിൽ, അന്നേ ദിവസം നീ നിറച്ച് ഭക്ഷണം കഴിച്ചു, ഒരു പാർട്ടിക്ക് പോയിട്ട് നല്ലതായിട്ട് കഴിച്ചു, പക്ഷെ കിടക്കുന്ന സമയത്തിൽ ഒരു എന്തോ ഒരുമാതിരി അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു, ഫാനിൻ്റെ സ്പീഡ് കൂട്ടി നോക്കി, ശരിയാണ്, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു, എന്നിട്ട് ഫാനിൻ്റെ സ്പീഡ് കുറച്ച് നോക്കി, എന്നിട്ട് ശരിയാകുന്നില്ലല്ലോ. സ്തോത്രം. തലേണ എടുത്ത് ഒന്നുകൂടെ എടുത്ത് തലയിൽ വെച്ചു നോക്കി, ഛേ, എന്നിട്ട് ശരിയാകും. പിന്നെ രണ്ട് തലേണെ ഒരുമിച്ചെടുത്ത് മാറ്റി, എന്നിട്ട് ശരിയാ, ഛേ, എന്താ കുഴപ്പം? കിടന്നിട്ടും ശരിയാകുന്നില്ല, ഉറങ്ങിയിട്ടും ശരിയാകുന്നില്ല, ഛേ,
വേറെ ഒന്നുമല്ല, ചേ ചേ ചില മര്യാദയ്ക്ക് എണീറ്റിരുന്ന് ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ തലയണേര് ആ ഒരു പഴകിയ മണം ഉണ്ടല്ലോ, അത് അന്ന് വന്ന് അടിക്കണ്ട, അത് ശ്വസിക്കാൻ വിടൂല, അതിനു മുമ്പേ ഉറങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മീക വിശപ്പ് നിന്റെ അകത്തെ മനുഷ്യൻ, ഇന്നലെ ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞാൻ അകത്തെ മനുഷ്യൻ തുടങ്ങിയപ്പോൾ സമയം തീർന്നു പോയി, ബസ് വന്നു അപ്പോഴേ തന്നെ. അതിനകത്ത് ഇങ്ങനെ സൂചിപ്പിച്ചു, പുറമേ ഉള്ളവന് മാത്രം കൊടുത്താൽ പോരാ, അകമയുള്ളവനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭോജനം കൊടുക്കണം. ഇന്ന് ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള ആത്മീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിനകത്ത് ഒരു ആത്മീക മനുഷ്യനുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത ഒരു ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പോലും അറിയാത്ത ഒരു ദൈവീകത്വം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ട്. നിങ്ങൾ ഈ പുറമേ കാണുന്ന കൊമ്പം മീശയും ആ വട്ടമുഖമൊക്കെ ആണ് എങ്കിലും അകത്തളത്തിൽ ഒരു 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 സാധു മനുഷ്യനുണ്ട്, ഒരു ദൈവീകത്വം. അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പുറമേ നിങ്ങൾ കൊള്ളരുതാത്തവനാണെങ്കിലും അകമേയുള്ളവൻ ശക്തിപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അകത്തളത്തിലേക്ക് കടന്നു ചെന്ന് അവൻ വളരണം, അത് ഭക്ഷിക്കണം. അതുകൊണ്ടാണ് രോഗശാന്തി മാത്രം കൊണ്ടെല്ലാം ആയില്ല എന്ന് പലപ്പോഴും ഞങ്ങളെപ്പോലെ ഉള്ള പഠിപ്പിക്കുന്നത്. രോഗശാന്തി കൊണ്ട് മാത്രം പൂർണ്ണമായിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടരുതെന്ന് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ രോഗശാന്തിയെ നിലനിർത്താൻ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ രോഗശാന്തി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയ്ക്കകത്ത് നിലനിൽക്കണമെങ്കിൽ അകത്തെ മനുഷ്യൻ പ്രബലനമാകണം. അതുകൊണ്ട് തന്നെ അത് അകത്തുള്ള മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലാകുന്നുവോ? നിന്റെ പുറമേയുള്ള വിശപ്പ് മാറ്റുന്ന ഒരു ദൈവം, ആമേൻ. നിന്റെ അകത്തെ മനുഷ്യൻ്റെ, നിന്റെ ആത്മീകതയ്ക്ക് വർദ്ധനവിന്, നിന്റെ വിശ്വാസ വർദ്ധനവിന് ആവശ്യമായിട്ടുള്ള ദൈവവചനമെന്ന മായമില്ലാത്ത പാല്, ദൈവവചനമെന്ന മായമില്ലാത്ത പാല് നിങ്ങൾ കുടിക്കണമെങ്കിൽ, സോറി, നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ സ്വർഗത്തിലെ ദൈവം ഭക്ഷിപ്പാൻ ആഹാരം തരുന്നവനാണ്. ഇന്ന് നിന്റെ വിശപ്പ് മാറ്റുവാൻ എൻ്റെ കർത്താവ് തൻ്റെ വചനത്തെ അയച്ച്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അകത്തെ മനുഷ്യനെ അവൻ ശക്തിപ്പെടുത്തുകയാണ്. പുറമേയുള്ളവൻ ക്ഷയിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ ശക്തിപ്പെടുകയാ, ഞങ്ങളുടെ അകമേയുള്ളവൻ ശക്തിപ്പെടുകയാ. രോഗികളായിരിക്കുന്നവർ, ഇന്നലെ വരാത്തവർ ശ്രദ്ധിക്കുക. ആമേൻ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഇന്നലെ വരാത്തവർ ശ്രദ്ധിക്കുക. മാനസികമായി തകർന്നിരിക്കുന്ന ഇന്നലെ വരാത്തവർ ശ്രദ്ധിക്കുക. നിന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്റെ കൈ പൊങ്ങുന്നില്ല, നിന്റെ കാല് പൊങ്ങുന്നില്ല, അതെ, നിന്റെ നട്ടല് വളയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു എങ്കിലും, പൗലൂസ് പറഞ്ഞത് 12 ആമീൻ ദൈവസ്തോത്രം, 2 കൊരിന്ത്യർ 4:16 അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുകയാ. രോഗം നിമിത്തം, സാമ്പത്തിക നഷ്ടം നിമിത്തം, മറ്റിതര പ്രശ്നങ്ങൾ നിമിത്തം ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എങ്കിൽ ഞങ്ങൾ അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടുകയാണ്. നീ വചനം ഭക്ഷിക്കുന്നത് അനുസരിച്ച് നിന്റെ പുറമേയുള്ളവൻ്റെ സ്ഥിതിഗതികൾ മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടുകയാണ്, നിന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുകയാണ്, നിന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. പുറമേയുള്ളവൻ ജയിച്ചാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കുകയാ, ശക്തി പ്രാപിക്കുകയാ, ശക്തി പ്രാപിക്കുക. കൈ ക്ഷയിച്ചാലും, കാല് ക്ഷയിച്ചാലും, ശരീരം ക്ഷയിച്ചാലും, മുട്ടും, ആമേൻ, കൈമുട്ടും കാൽമുട്ടും തലയൊക്കെ ക്ഷയിച്ചാലും അകമേയുള്ള ദൈവീകത്വം ശക്തിപ്പെടുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അകമേയുള്ളവൻ ബലപ്പെടുകയാണ്, അകമേയുള്ളവൻ ബലപ്പെടുകയാണ്. ഓ, ഈ കാസിക നാരാധാരബല
പരിശുദ്ധാത്മാവ് ഉലാത്തുന്നു, 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 ഉലാത്തുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ ഉലാത്തുന്നു, പരിശുദ്ധാത്മാവ് ഇവിടെ ഉലാത്തുന്നു. അവൻ ഇവിടെ നെടുകയും കുറുകയും നടക്കുന്നു, അവൻ ഇവിടെ നെടുകയും കുറുകയും നടക്കുന്നു. അകമേയുള്ളവൻ, അകമേയുള്ളവൻ, നിന്നെ ആമെ കല്ലറ വരെ കൊണ്ടെത്തിക്കുന്നവനല്ല അകമേയുള്ളവൻ. കല്ലറയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ നഗരം വരെയോ സ്വർഗത്തോള നിന്നെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ളവൻ അത്രേ അകത്തെ മനുഷ്യ. എന്നാലോട്ട് ആമെ പുറമേയുള്ള മനുഷ്യന് കല്ലറ വരെ മാത്രമേ റോളുള്ളൂ. പുറമേയുള്ള മനുഷ്യന് കല്ലറ വരെ കൊണ്ടെത്തിക്കുവാൻ കഴിയുമെങ്കിൽ അകമേയുള്ളവൻ കല്ലറയ്ക്കപ്പുറത്ത് സ്വർഗത്തോളം കൊണ്ടെത്തിക്കുവാൻ കഴിയും. വെളിപ്പാട് കിട്ടിയവർ, ആത്മീക ബിഷപ്പ് അനുഭവിക്കുന്നവർ, ആത്മീക ബിഷപ്പ് അനുഭവിക്കുന്നവർ, സ്തോത്രം. ആമേൻ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് തുടങ്ങിയ ഭാഗം, ഭക്ഷിക്കുന്നത് എന്ത്, വിതയ്ക്കുന്നത് എന്ത് എന്നോ വർദ്ധനവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, വർദ്ധനവ്. ആത്മീകമായി വർദ്ധിച്ചു വരിക, ഭൗതികമായി നമ്മൾ വർദ്ധിച്ചു വരിക. സാമ്പത്തികമായി നമ്മൾ വർദ്ധിച്ചു വരിക. അങ്ങനെ വർദ്ധനവ്. അപ്പോൾ ഈ വർദ്ധനവ് ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ തരുന്നത് ഭക്ഷിക്കാനുള്ളതെന്തെന്നും വിതയ്ക്കാനുള്ളതെന്തെന്നും നമ്മൾ തിരിച്ചറിയും. നല്ലൊരു ഉദാഹരണം വർദ്ധനവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലോടി എത്തുന്ന ഓടിയെത്തുന്നൊരു ഭാഗമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഒരു കുഞ്ഞു മോൻ കൊടുത്തു. അപ്പോൾ കർത്താവ് അതിനെ അങ്ങ് വർദ്ധിപ്പിച്ചു. അതെങ്ങനെയാണ്? കർത്താവ് അതിനെ എടുത്ത് ആദ്യം വാഴ്ത്തി, എന്നിട്ട് അതിനെ നുറുക്കി, എന്നിട്ട് ആൾക്കാരെ പന്തി പന്തിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വിളമ്പാൻ പറഞ്ഞു, ഒരു വിളമ്പി, എന്നിട്ട് അതിൻ്റെ ശേഷിപ്പിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കുഞ്ഞിന് മാത്രമല്ല കൊടുത്തത്, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൊടുത്തു. അന്നുണ്ടായിരുന്നവർക്ക് മാത്രമല്ല അതിലൊരു ശേഷിപ്പും എടുത്തു. അതാണ് യഥാർത്ഥ വർദ്ധനവ്. മാറ്റിവെക്കാൻ കഴിയുന്ന ദൈവസ്നേഹം. ഇന്നത്തേക്ക് നാളത്തേക്ക് എന്നുള്ളതിലുപരി ദൈവം വർദ്ധിപ്പിക്കുമ്പോൾ അതിലൊരു ശേഷിപ്പും നമുക്കുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, ഒരു എൻ ഐ മീൻ എലിശ പ്രവാചകൻ്റെ അടുക്കൽ വന്ന കടക്കാരിയോടുള്ള എണ്ണ
വർദ്ധിപ്പിച്ചു കൊടുത്തതിനെക്കുറിച്ച്. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി തിരിച്ചു വരട്ടപ്പോൾ, കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഒരു വർദ്ധനവിന് വേണ്ടി ദൈവം നമുക്ക് സാമ്യപ്പെടുത്തി തന്നത്, ഈ നീ വർദ്ധിക്കണമെങ്കിൽ, നിൻ്റെ കയ്യിലുള്ളത് വർദ്ധിക്കണമെങ്കിൽ, നിങ്ങൾക്കുള്ളത് വർദ്ധിക്കണമെങ്കിൽ, അത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ എൻ്റെ കരങ്ങളിലേക്ക് നൽകണം. സഹോദരങ്ങളെ, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാൻ ധൈര്യം വരണം. സ്തോത്രം 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 സ്തോത്രം. വലിയൊരു കൂട്ടം അവിടെ ഇരുന്നപ്പോൾ ആ കൊച്ചുമോൻ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ ധൈര്യം കാണിച്ചു. ഞാൻ പറയട്ടെ, നീ പരീക്ഷ എഴുതാൻ പോവുകയാണോ, ആ പേന കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്തു നോക്ക്, ആ ദൈവം അനുഗ്രഹിച്ചു തരും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടണമോ, ആ കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തു നോക്ക്. 28 കെട്ടിയില്ല എങ്കിൽ വലിയ വിഷമാ. ഓരോ ദിവസം കഴിയുമ്പോൾ 28 പകരം 27 കെട്ടിയാൽ വലിയ സങ്കടമാണ്. 28 പകരം 29 കെട്ടിയാലും വലിയ വിഷമമാണ്. അതിലൊന്നും വിഷമിക്കണ്ട. ഈ കെട്ടുകളെല്ലാം ഏത് ദിവസം വേണമെങ്കിലും കെട്ടാം. പക്ഷേ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നുണ്ട്. ദൈവം നിനക്ക് അനുഗ്രഹിച്ചു തന്ന കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് വാഴ്ത്തി പ്രാർത്ഥിക്കാൻ കൊടുക്കാൻ നീ മറക്കരുതാ. വർദ്ധനവിന് 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 സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ഒരു ഭവനത്തെ തന്നു. ഈ ഭവനം പൂർത്തിയായി, നല്ല ഭംഗിയുണ്ട് സ്തോത്രം, നല്ല പെയിൻ്റാണ്, നല്ല ഫ്ലോറാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം സ്തോത്രം, എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചതിന് ശേഷം അതിനകത്ത് കയറി ഇങ്ങ് താമസിക്കുകയല്ല, അതിനെ പൂർണ്ണമായി ഒരു പ്രാർത്ഥനക്കാരനെ വിളിച്ച് ആ വീട്ടിനെ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്ത് അവനതിനെ വാഴ്ത്തി നുറുക്കി ആ നീ താക്കോലിനെ നിൻ്റെ കരങ്ങളിലേക്ക് തരുമ്പോൾ നീ രണ്ട് കൈ കൊണ്ടോ അക്കി നീ മേടിച്ചിട്ട് അതിനകത്ത് അടുക്കളയിൽ കയറി വാചകം ചെയ്ത് ക്രമീകരിക്കാം. സ്തോത്രം. ആ ഞാനൊരു ഭവന പ്രതിഷ്ഠയ്ക്ക് പോയാൽ ഞാൻ അങ്ങനെ വെച്ചു പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുക, ആദ്യമേ താക്കോലിഞ്ഞ് വാങ്ങി, ഇത്രയും കാലം നീ കൊണ്ട് ഇടന്നല്ലേ, ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയും. സ്വത്ര ഞാൻ അങ്ങോട്ട് മേടിച്ചതിന് ശേഷം വിളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ കറി തുറന്നതിന് ശേഷം കർത്താവിനോട് പച്ചവിത്താമേ ഞാൻ കയറിയിട്ട് കാര്യമല്ല, എനിക്ക് മുമ്പായിട്ട് നീ കയറണം. സ്വത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്ത്, പിൻപണ്ടേയുള്ള കഥകളെ ഉയർത്തിട്ട് പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വൻ്റെ രാജാവ് യുദ്ധവീനായ യഹോവദൻ അവനാകുന്നു. മഹത്വത്തിൻ്റെ രാജാവ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്ത്, പിൻപണ്ടേയുള്ള കഥകളെ ഉയർന്നിട്ട് പിൻ മഹത്വൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വൻ്റെ രാജാവ് യുദ്ധവീനായ യഹോവ തന്നെ. ആദ്യം മലയോട് കൽപ്പിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ ആ വാതിലുകളോട് കൽപ്പിക്കും. മാറിയില്ല വാതില്, എൻ്റെ കർത്താവ് അങ്ങോട്ട് കയറട്ടെ. അപ്പം അത് മാറൂല. അപ്പം നമ്മളിതിനെ തുറന്ന് തള്ളി മാറ്റും. സ്തോത്രം. അതെങ്ങനെയാണ്? നീ മാറിയില്ലെങ്കിൽ നിന്നെ തള്ളി മാറ്റും. സ്തോത്രം. കർത്താവകത്തേക്ക് കയറും, അതിൻ്റെ പുറകെ ഞങ്ങൾ കയറും, അതിൻ്റെ പുറകെ വീട്ടുകാർ കയറും. അങ്ങനെ കർത്താവിനെയും കൊണ്ട് ഞങ്ങൾ എല്ലാ മുറികളിലും പോകും. എല്ലാ മുറികളും മുദ്ര വെച്ചിട്ട് സ്തോത്രം, ഏറ്റവും ഒടുവിൽ വന്ന് ആ താക്കോലെടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ നിനക്ക് പാല് കാച്ചാം, തേയില കാച്ചാം, ബോൺവീറ്റ കാച്ചാം, ബൂസ്റ്റ് കാച്ചാം, സ്തോത്രം, അരി കാച്ചാം, വെള്ളം കാച്ചാം, സ്തോത്രം, ആമീൻ. പിന്നെന്താ, സ്തോത്രം, സേമിയം കാച്ചാം, സ്തോത്രം, കഞ്ഞി കാച്ചാം, ദോശ കാച്ചാം, എല്ലാം കാച്ചാം. സ്തോത്രം. എന്തു വേണോ ഇത് അതിനകത്താകാം, നീ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അതിന് മുമ്പേ ആവേശം കാണിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ സ്തോത്രം സ്തോത്രം, ഇന്ന് വച്ചു മതിയാക്കിക്കൊള്ളണം. ആ വീട്ടിലൊരു വർധനവുണ്ട് എങ്കിലാ ഹല്ലേലൂയ്യ.
ഹല്ലേലൂയാ. ആ വീട്ടിൽ ഒരു വർദ്ധന ഉണ്ടാകണമെങ്കിൽ അതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് വാഴ്ത്തണം. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും നേരെ തിരിച്ച അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ അങ്ങ് കാച്ചിയെടുക്കും. ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കാച്ചും, കാച്ചിയിട്ട് അവസാനം ക്ലച്ച് പിടിക്കൂല. സ്തോത്രം. കട്ടിലി കിടക്കുമ്പോൾ തൂക്കിയെടുത്ത് തറയിലിടക്കും. അങ്ങനെ നീ പെട്ടെന്ന് നിന്ന് അതിഥിയായിട്ട് നിന്ന് നിന്നെ കിടത്തും തോന്നുന്നു. അവിടെ വേറെ ആൾക്കാർ കിടപ്പുണ്ട്. കിഴക്കൊരാൾ തല വെച്ച്, പടിഞ്ഞാറ് കാല് വെച്ച്, പിന്നെ കൈ ഒരിടത്ത് വെച്ച്, കാലെടുത്ത് വെച്ച് ഒക്കെ കിടക്കുന്ന ഒരു പുള്ളി അതിനകത്തുണ്ട്. അതിനെ ഇറക്കാനാണ് ദൈവാസന്മാർ പറഞ്ഞത്. സ്തോത്രം. ആ അപ്പം കക്ഷി അങ്ങനെ കിടപ്പുണ്ട്. ആ അവൻ അതിനകത്ത് നെടുനീളം അവ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നീ ചെന്ന് കിടക്കുമ്പോൾ മനസ്സിലായോ, ഒരു വസ്തു സംബന്ധമായ വിഷയത്തിൽ ഒരു വാസ്തു എന്ന് പറഞ്ഞ ഒരു അപരിചിതൻ. സ്തോത്രം. എങ്ങനെ അങ്ങനെയൊക്കെ പറയുള്ളൂ, എല്ലാം മെറ്റാക്കി പറയില്ല. സ്തോത്രം എന്ന് പറയുന്ന ആൾ കാലൊരിടത്ത് വെച്ച്, ഇടത്തെ കാലൊരിടത്ത് വെച്ച്, വലത്തെ കാലൊരിടത്ത് വെച്ച്, വലത്തെ കയ്യൊരിടത്ത് വെച്ച്, ഇടത്തെ കയ്യൊരിടത്ത് വെച്ച്, തലയൊരിടത്ത് വെച്ച് ഇങ്ങനെ. അപ്പോഴത്തേക്കായിരിക്കും നീ അതിൽ കട്ടിൽ നിന്ന് ചെന്ന് ഇങ്ങനെ ചെന്ന് ഹാ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം വലത്തെ കൈ പതുക്കെ എടുത്ത് നിന്നെ എടുത്ത് ഠോ എടുത്ത്, അപ്പോഴാണ് നീ മുട്ടി വന്ന് വീഴുന്നത്. വാഴ്ത്തിയാൽ എന്ത് സംഭവിക്കുന്നു അറിയാ? ദൈവദാസന്മാർ ചെന്ന് വാതിലുകളിൽ നിന്ന് തല മറ 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 ഓടറ ഓടറ ഠോ അടിച്ച് ഫിറ്റായി കിടക്കും പോലെ കിടക്കുന്ന ആ പുള്ളിയെ ആദ്യം ശ്രദ്ധിച്ചോ, ആദ്യം അകത്തെ കതവ് തുറക്കും. എന്നിട്ട് എത്ര പാചകക്കാരന്മാർ ലോക്ക് ചെയ്തിട്ട് നടിച്ചു, ബാക്കിൽ ഒരു ടാർപ്പായി കെട്ടിട്ട് മറ്റു ബറോട്ട അടിയുണ്ട് എല്ലാ വീടുകളിലും. സ്തോത്രം. ആ നമ്മൾ വിടൂല. സ്തോത്രം. തള്ളിക്കേറി ഏറ്റവും പുറകിൽ ചെന്ന് ഞാൻ തുറന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്കെങ്കിലും അറിയാം, ജനലും തുറക്കും വാതിലും തുറക്കും. കാരണം ഒരു പുള്ളിയെ ഞങ്ങൾ ഒതുക്കിക്കൊണ്ട് വരികയാണ്. അവൻ വെളിയിൽ പോകണമെങ്കിൽ ഏറ്റവും പുറകിലത്തെ വാതില് തുറന്നു കിടക്കണം. എല്ലാം കൂടെ അടച്ചു മൂടിയിട്ട് നീ പോടേ നീ പോടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകില്ല. അവൻ ഇവിടെ വരാൻ അപ്പുറത്ത് മുറി പോകും, അപ്പുറത്ത് മുറി പോയി ഇപ്പുറത്ത് പറയും. അങ്ങനെയല്ല, അത് ഒതുക്കി 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 ഏറ്റവും അവസാനം ഏറ്റവും പുറകിലത്തെ വാതില് തുറന്നിട്ട് തുറന്നിട്ട് പ്രാർത്ഥിക്കുള്ളൂ. തുറന്നിട്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി നീ പൊട്ടിക്കുക, കുഴപ്പമില്ല, കട്ടിയെ ഒട്ടിച്ചു വിട്ടു. പിന്നെ നീ ചെന്ന് അവിടെ കിടക്കുമ്പോൾ പൊക്കിയെറിയാൻ ആരും വരൂല. പൊക്കിയെറിയാൻ തുമ്മാർ തമാശ പറയുകയാണ്. സ്തോത്രം. അതിനകത്ത് ചെറിയ ചിന്തകളുണ്ടെന്ന് മാത്രം. ഇയാളെ വെളിയിൽ കളഞ്ഞില്ല എങ്കിലുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? നീ ഭാര്യ, ഭർത്താവ്, പിള്ളേർ സന്തോഷത്തോടെ മിച്ചറും കുറച്ച് 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 ഇരിക്കും. മിച്ചറും കുറച്ച് 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 കുറച്ചിരിക്കും. ഇരിക്കുന്ന എവിടെയാ? അദ്ദേഹത്തിൻ്റെ വയറ്റത്തായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. മറ്റേ നെടുനീളനെ കിടക്കുകയാണ് ആ 10 സെൻറ്റിൽ. സ്തോത്രം. എൻ്റെ കാതിൽ പറയും അവളെ ചള്ളക്കിട്ട് വരണം കൂടെ എന്ന് പറയും. ഞാൻ കൊടുക്കില്ല, ഞാൻ പള്ളിയിൽ പോയി, ഞാൻ അവരുടെ ഭാര്യയാണ്, അടിക്കുന്നില്ല, ചള്ളക്കിട്ടോട്ട് കൊടുക്കും, ഞാൻ കൊടുക്കില്ല. അപ്പം കക്ഷി ഭാര്യയോട് പറയും, നീ രണ്ടെണ്ണം നന്നായിട്ട് അങ്ങേരൊക്കെ അടത്തിട്ടോടെന്ന് പറയും. ഇപ്പം കിട്ടും നിനക്ക്, നീ അടത്തിട്ടോട്. സ്ത്രീ ബലഹീന പാത്രമാണ് പറഞ്ഞ അപ്പോഴവൾ ചെയ്തിരിക്കും. ഭർത്താവിനെ അനുസരിച്ചില്ലെങ്കിലും ആരെ അനുസരിക്കാൻ കഴിവുള്ളവരാണവർ. പെട്ടെന്ന് മനസ്സ് മാറും. അതുകൊണ്ടാണ് സ്ത്രീകളെ ലക്ഷ്യമാക്കി പരസ്യ കമ്പനികളെല്ലാം ആമീൻ അവരുടെ അടുക്കൽ ഇൻസ്റ്റാൾമെൻ്റ് പിരിവ് സ്തോത്രം അങ്ങനെയുള്ള ഹോം ഡെലിവറീസ് കാര്യങ്ങളെല്ലാം സഹോദരിമാരെ ലക്ഷ്യമാക്കി സ്തോത്രം ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എത്ര വേണമെങ്കിലും അടിച്ചേൽപ്പിക്കാം. ആമീൻ. 199 രൂപയ്ക്ക് 5 ഐറ്റം അടുക്കള സാധനങ്ങൾ, പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ വിളിക്കും. അതുകൊണ്ട് നെടുനീളെ കിടക്കുന്നയാൾ പറയുമ്പോഴത്തേക്ക് അപ്പം തന്നെ കട്ട 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 അടിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെന്നത്. അപ്പം രണ്ട് കാര്യം നടന്നു. അവിടെ അടിച്ചു പിരിഞ്ഞു. പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ അതിനകത്തിരിക്കും, പക്ഷെ ഒരു സ്വസ്ഥതയും ഇല്ല. ഇനി പാസ്റ്റർ വരണം, ഇനി ഉപദേശികൾ വരണം, എല്ലാവരും വരണം. സ്തോത്രം. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചാലേ ഇനി അത് ശരിയാകത്തുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സംഭവം പണി കിട്ടിയതിന് ശേഷമല്ല നമ്മൾ ചെയ്യേണ്ടത്, പണി കിട്ടുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഹല്ലേലൂയാ. എൻ്റെ സബ്ജക്റ്റ് മാറിപ്പോകുന്നു, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്. എൻ്റെ വിഷയം ഇതല്ല, വർധനവാണ്. ഞാൻ പ്രസംഗം കരുതിയാ വന്നേ, പക്ഷേ ഞാൻ വേറെ റൂട്ടിലേക്ക് പോകുന്നു. ഒറ്റ വാക്ക് പറയട്ടെ, നമ്മുടെ കർത്താവ് വർദ്ധിപ്പിക്കുന്നവനാണ്,
വർദ്ധിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ സകല നന്മകളും ദൈവകരത്തിൽ. ഒരു വാഹനം സ്തോത്രം നീ മേടിച്ചുവോ, ആദ്യം ദൈവത്തിൻ്റെ കയ്യിൽ കാമി, ഒരു ദൈവദാശനെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കയ്യിലൊന്ന് കൊടുപ്പിക്കണം. അത് നീ തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ദൈവദാശന്മാരെ കിട്ടിയില്ല എന്ന് വെച്ചുകൊണ്ടൊന്ന് പാടിക്കണ്ട. നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്യ്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, കുഴപ്പമില്ല. വ്യവസ്ഥയനുസരിച്ച് ഒരു നിയോഗിക്കപ്പെട്ട ഒരു ഭക്തൻ്റെ കരങ്ങളിലേക്ക് ആ കീ അങ്ങ് കൊടുക്കുക. ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ, ഇതിനെ ഒന്ന് ആമീൻ ദൈവകരത്തിൽ കൊടുത്തൊന്ന് വാഴ്ത്തി വെച്ചുകഴിഞ്ഞ താ സ്തോത്രം. നീ ദൈവകരത്തിൽ കൊടുത്ത് അതിന് വാഴ്ത്തി നീ അത് ഉപയോഗിക്കണം. അങ്ങനെ നിൻ്റെ എ മുതൽ ഇസഡ് വരെയുള്ള സകല നന്മകളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടായിരിക്കണം നീ വിനിയോഗിക്കാൻ. മനസ്സിലായവരെല്ലാവരും കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം പറയാം. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഭാഗം എല്ലാം ഞാൻ അവിടെ നിർത്തുകയാണ്. തീരത്തിൽ ആത്മാവിനെ മറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ പ്രൈസ് ദ ലോർഡ് ആ ഭാഗത്തെ സ്ഥിരീകരിച്ച് അവിടെ നിർത്തുന്നു സ്തോത്രം. ആകയാൽ എല്ലാം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആയിരിക്കണം. ഒരുപക്ഷെ അത് നടന്നില്ല എങ്കിലും എന്താ അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ചിലത് അവൻ ക്രമീകൃതമായി വന്നില്ല എങ്കിലും സ്തോത്രം ഭാരപ്പെടരുത്. വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു, എൻ്റെ വണ്ടി ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത, എൻ്റെ വീടിനെ ദൈവത്തിൽ കൊടുത്ത, എൻ്റെ കുടുംബജീവിതം ഞാൻ ദൈവകരത്തിൽ കൊടുത്തതാണ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ എന്നാ അമേൻ അമേൻ അമേൻ, എനിക്ക് ദൈവം തന്ന വസ്തു ഞാൻ ദൈവകരത്തിൽ കൊടുത്ത് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതാണ് അമേൻ. പിന്നെ എന്തോ എൻ്റെ പിള്ളേരെ ഞാൻ കർത്താവിൻ്റെ കരയിൽ കൊടുത്തു. ഒരു ശിശുവിനെ ദൈവസഭയിൽ കൊണ്ട് വന്നു, നമ്മുടെ നാലുകെട്ടും നൂലുകെട്ടും ഇരുപത്തെട്ട് കെട്ടും അല്ല പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ നിനക്ക് കെട്ടിക്കഴിഞ്ഞിട്ട് അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അത് അതിങ്ങനെ ദിവസക്കണക്കൊന്നുമില്ല അമേൻ. അങ്ങനെ കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൊണ്ട് നീ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവദാസൻ്റെ ആമേൻ മുൻപിലേക്ക് ആ കുഞ്ഞിനെ സമർപ്പിച്ച് ദൈവകരത്തിൽ കൊടുത്ത് ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആ പ്രകാരമാണ് യേശു കർത്താവിനെ യോസഫും മറിയയും കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. ആ സമയത്തിലാണ് രണ്ട് കുറുംപ്രാവിനെ ഇണപ്രാവിനെയൊക്കെ യാഗം കഴിച്ചത്. ഒരു നേർച്ചയും കൂടെ കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കപ്പെടുമ്പോൾ ദൈവകരത്തിൽ കൊടുക്കുന്നു. ഇനിയും ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും. വിത്ത് അത് നമ്മുടെ വർദ്ധനവിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് തരുന്ന നന്മകളിൽ ഒരു ഭാഗം എപ്പോഴും വിത്ത് ഇനത്തിൽ മാറ്റിവെക്കണം. ഇതും കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചു, പക്ഷെ അതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാറ്റിൻ്റെയും ഒരു ഓഹരി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുവാൻ നമ്മൾ വില്ലിങ് ആകണം. ദൈവം നമുക്ക് തന്ന എല്ലാ നന്മകളും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഒന്ന് കർത്താവിൻ്റെ കരം കൊടുത്തു അത് വാഴ്ത്തി നോക്കി, രണ്ട് വിത്ത്. വിത്തെന്ന് പറഞ്ഞാൽ നാളേക്ക് വേണ്ടി സ്വരൂപിക്കൽ, വിത്തെന്ന് പറഞ്ഞാൽ നാളേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കൽ. വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു പയറ് ചെടി, പയറ് നമ്മൾ കൃഷി ചെയ്യുന്നിരിക്കട്ടെ, പയറിനെ നട്ടു വളർത്തുന്നു, വളർന്നു വളർന്നു വരുമ്പോൾ എൻ്റെ ചെറുപ്രായങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന രീതിയിലാണെങ്കിൽ അതിനെ വയ്ക്കും, വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആറ്റിൽ പോയി വെള്ളം, ആ ആറ്റിൽ പോയി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അല്ല അത്രയും വരത്തില്ല അതിനടുത്ത് ആറ്റിൽ പോയി വെള്ളം കോരി ഈ പയറിനെ നനയ്ക്കും. നനച്ച് സ്തോത്രം അങ്ങ് ഗവൺമെൻറ് പ്ലോട്ടിൽ ഭൂമിയിൽ ആ സ്തോത്ര ആൾക്കാർ കൊണ്ട് പശുക്കളെ കൊണ്ട് കെട്ടും പകല് മേയാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വൈകിട്ട് അവർ അഴിച്ചുകൊണ്ട് പോകും. എന്നാൽ ഈ പശുക്കൾക്ക് സ്ഥല കാല നിർണയമില്ലാതെ അവർ ഒന്നും രണ്ടും ഒക്കെ എവിടെയും ചെയ്യും സ്തോത്രം. അപ്പോൾ ഉടമസ്ഥർ പശുക്കൾ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ അതിട്ടിരിക്കുന്ന കാഷ്ടത്തെ ചരുവത്തിൽ വാരിയിട്ട് 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 തലയിൽ ചുമന്ന് ആറ്റിൻ്റെ ഇക്കര കയറിയിട്ട് ഈ പയറിന് വേണ്ടിയിട്ട് അതിനെ ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കും സ്തോത്രം. നല്ലതായിട്ട് കയറി 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 വരും സ്തോത്രം, വരും വെള്ളം ഒഴിച്ചു കൊടുക്കും പയർ വളർന്നു വരും. ആദ്യം കായ്ക്കുന്നതിൽ ഏറ്റവും നല്ലത് നോക്കി കുറയണത് മാറ്റി മാറ്റി വിട്ടിരിക്കും. എന്നാത്തിനാ വിത്തിന്, അതിനെ ആദ്യമേ പുഴുങ്ങിയും കഴിക്കൂല, എങ്കിൽ പോക്ക ലക്ഷണക്കേടാ സ്തോത്രം. അതിനെ സ്തോത്രം വിത്തിന് ഇവിടെ അത് സാധാരണ കൃഷിക്കാർ, ഇനി ദൈവവിശ്വാസിയാണ് എങ്കിൽ ഐ മീൻ അതിനകത്തുള്ള ഏറ്റവും നല്ലതും ആദ്യം കാച്ചതും എല്ലാം സ്തോത്രം ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ
അതിനെ അടർത്തി 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 എടുത്ത് അഞ്ചെണ്ണമെങ്കിൽ അഞ്ചെണ്ണം, രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം, അതിനെടുത്ത് നല്ല പച്ച വാഴയിൽ വെച്ച് വെള്ളവും തളിച്ചിട്ട് സ്തോത്രം ആമിൻ ആമിൻ എന്താ പറയുക. ആമീൻ കല്യാണത്തിന് സ്വർണവും മേടിച്ചുകൊണ്ട് പോകും പോലെ ആ രണ്ട് പയറിനെയും കൊണ്ട് ആമീൻ പള്ളിയിലേക്ക് പോകും. ഇങ്ങനെയാ പോകുന്നത്, എവിടെ പോകുന്നു പള്ളിയിൽ പോകുന്നു, എവിടെ പോകുന്നു പള്ളിയിൽ പോകുന്നു. അങ്ങനെ കൊണ്ട് കൊണ്ട് കൊണ്ടുവന്നത് സ്തോത്രം ആദ്യ ഫലം. അങ്ങനെയാണ് കൊണ്ട് അതിനെ വലിച്ച് ഒടിച്ച് മടക്കി ആ ബാഗിനകത്ത് തുരുങ്ങി കയറ്റി ബാഗ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അതിനൊരു പരിവാക്കി ഇവിടെ കൊണ്ടുവരും. അങ്ങനെയൊന്നുമല്ല, നേർച്ച കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് വളരെ ഭംഗിയോടെ കൊണ്ടുപോകണം, ദൈവത്തിന് കൊണ്ടുപോണേ. തുടിച്ച് നോക്കിക്കൊണ്ട് വല്ല പുഴുവോ കുരുടോ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് വരും, വലിയ പണിയും കിട്ടും. ഏറ്റവും നല്ലത്, നീളം കൂടിയത്, ഏറ്റവും കനമുള്ളത് അത് കർത്താവിന് കൊടുക്കും. അപ്പം ഇതൊക്കെ അസാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. സാധാരണ കൃഷിക്കാരൻ ഏറ്റവും നല്ലതെടുത്തിട്ട് അവൻ വിത്തിന് വേണ്ടിയിട്ട് വയ്ക്കും. വിശ്വാസിയായ കൃഷിക്കാരൻ ആദ്യം എടുക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കും. ഇത് രണ്ടും വിത്താണ്. സാധാരണ കൃഷിക്കാരൻ അവനതിനെ ഉണക്കി അത് ഈ സ്തോത്രം എന്താ മൺകലത്തിലോ സ്ഥലത്തിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചതിനെങ്ങ് വെച്ചിരിക്കും. ഈ കൃഷി ഈ പയർകാലം കഴിയപ്പെടുമ്പോൾ അടുത്ത കൃഷി ഇറക്കണം. ആ കൃഷി ഇറക്കുമ്പോൾ ഈ നല്ല ഇനത്തിൽപ്പെട്ട പയർ വിത്ത് വേണം. അവൻ എന്തു ചെയ്യുമെന്നറിയാവോ, ഈ വിത്തിനെ വീണ്ടും എടുക്കുന്നു, ചിരട്ടയിലെടുക്കുന്നു. ഇന്നത്തെ കൃഷി രീതി എനിക്കറിയത്തില്ല, ഞാൻ പണ്ടത്തെ കാര്യം പറയാം. ഇഷ്ടത്ര എടുക്കുന്നു, ആ പയർ വിത്തിലേക്ക് വെള്ളം കുടഞ്ഞു വെക്കുന്നു, പിറ്റേ ദിവസം കൊണ്ടുവന്നത് മണ്ണിലേക്ക് ഉഴുന്നൂഴുന്നൂഴുന്നൂഴുന്നൂഴുന്നൂഴുന്നൂഴുന്നൂഴുന്ന് വയ്ക്കുന്നു. നീ ഏറ്റവും നല്ല വിത്താണ് എടുത്ത് മാറ്റി വെച്ചു എങ്കിൽ ആ കിളിർത്തു വരുന്ന തൈകളും നല്ല ആരോഗ്യത്തോടെ വന്ന് നിരിക്കും, നല്ല ആരോഗ്യത്തോടെ കടന്നു വരിക. ഏറ്റവും പൊട്ടും ചെറുതുമാണ് എങ്കിൽ ആ കിളിർത്തു വരുന്ന തൈ ഏറ്റവും ചെറുത് തന്നെയായിരിക്കും. ദൈവത്തിൻ്റെ സഭയിലേക്ക് നീ കൊണ്ടുപോയ ഒരു ആദ്യ ഫലമുണ്ടല്ലോ, ഇതാണ് നിന്റെ വിത്ത. ആത്മീകത്തിൻ്റെ വർധനവിൻ്റെ ഒരു പിൻബലം കൊടുക്കുന്ന വിത്ത. നീ കാമ നിന്റെ കാമി മൺകലത്തിനകത്ത് സൂക്ഷിച്ചു വെച്ച ഒരു സാധനമുണ്ടല്ലോ, അത് നിന്റെ ഭൗതികമായ വിത്ത് ആയിരിക്കുകയാണ്. ആകയാൽ ഈ ആത്മീക പ്രചോദനമുള്ള വിത്തിൻ പ്രകാരം തന്നെ അത് എത്രത്തോളം നല്ലത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്നുവോ അത്രത്തോളം നല്ല ആമീൻ പയറിച്ചെടി അവിടെ വളർന്നു വരുന്നത് പോലെ തന്നെ ഓരോ ദിവസവും ദൈവം നിനക്ക് തരുന്ന സാമ്പത്തിക മേഖലകളില്, ദൈവം നിനക്ക് തരുന്ന സമയത്തില്, ദൈവം നിനക്ക് തരുന്ന ആരോഗ്യത്തില്, ദൈവം നിനക്ക് തരുന്ന കഴിവുകളില് ഏറ്റവും നല്ലതൊരു ഭാഗം ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കണം. ദൈവത്തിന് വേണ്ടിയിട്ട് നീ വേർതിരിച്ചു കൊടുക്കണം. ആ കൊടുക്കുന്നത് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ല തൈകൾ അതിൽ നിന്ന് രൂപപ്പെടുക. എത്രത്തോളം നല്ലത് കൊടുക്കുന്നുവോ അത്രത്തോളം നല്ലത് നല്ലത് അവിടെ രൂപപ്പെട്ട് കടന്നു വരപ്പെടുകയോ ആമേൻ. നിന്റെ കൃഷിയുടെ വർദ്ധനവ് നിനക്ക് അനുഭവിക്കാൻ കഴിയും. നിന്റെ ഫലം വർദ്ധിച്ചു വരണമെങ്കിൽ വിത്ത് കഴിക്കരുത്, വിത്ത് കഴിക്കരുത്. അത് വർദ്ധിച്ച് എങ്ങനെയാണ് ഈ വിത്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ വാക്യം തന്നെ നമ്മെ ചിലതവിടെ പഠിപ്പിക്കുന്നു. ആറാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 9:6, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുക. ഇനി അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. ഇവിടെ ഒരു തിയറി എഴുതി വച്ചിരിക്കുകയാണ്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഞാൻ പറയട്ടെ, ഒന്നും ഒന്നും രണ്ട്, രണ്ടും രണ്ടും എത്ര എത്ര എന്തോ നാല്, നാലും നാലും നൂറും നൂറും 400 200 ആരും 200 ഇതിനി ലോകത്തിൽ എവിടെ പോയാലും ഈ കണക്ക് മാറത്തില്ല, മാറുമോ?
ആരോ രണ്ടും രണ്ടും പത്തെന്ന് എവിടെയെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൽ പോയാൽ പറയുമോ? ഇല്ല. ഇത് ലോകത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. ഇതിനൊരു മാറ്റമില്ല, ഇതിനൊരു മാറ്റമില്ല. അകപ്പാടം മാറ്റുന്നെങ്കിൽ എനിക്കൊന്നും എൻ്റെ കൂടെ വന്ന ആരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടിയപ്പോൾ ഒരു മാറ്റം വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളവരെ ഇന്ത്യയുടെ കണക്ക് പറയുന്നു പറഞ്ഞു. ശ്രോത്ര ഒരിടത്തും മാറൂല. നൂറ് നൂറ് ഇരുന്നൂറ്, ഇരുന്നൂറും ഇരുന്നൂറും നാന്നൂറാണ്, അഞ്ഞൂറും അഞ്ഞൂറും എത്രയാ? ആയിരം. ഇതൊരു തിയറിയാണ്, ഇതിനൊരു മാറ്റമില്ല. ബൈബിളിനകത്തെ ചില തിയറികളുണ്ട്. ലോഭമായി കുറച്ച് വിതയ്ക്കുന്നവന് കൊയ്യാൻ എത്ര വരും? കുറച്ച്. ധാരാളമായി വിതയ്ക്കുന്നവന് ധാരാളമായി. അപ്പം മനസ്സിലാക്കേണ്ടത് നമുക്ക് വിതയ്ക്കാൻ കുറച്ചും കൊയ്യാൻ ധാരാളവും വേണം. ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ കണക്ക് തെറ്റി വരണം. മനസ്സിലാവുന്നു? മനസ്സിലായില്ല? പത്തും പത്തും എത്ര? ഇരുപത്. പത്തും പത്തും അൻപതാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാവും. പത്ത് പ്ലസ് പത്ത് അൻപത് എന്ന് അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിതച്ചിട്ട് കൂടുതൽ കൊയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങളെല്ലാവരും പറയുകയാണ് ഇല്ല ബ്രദറെ പത്തും പത്തും ഇനി ആര് തലകുത്തന ചാടിയാലും ഇരുപതേ വരൂ. പത്തും പത്തും എത്ര? ഇരുപത്. അങ്ങനെ വരുന്നിടത്തോളം കാലം ഞാൻ കുറച്ച് വിതച്ച എനിക്ക് കുറച്ചേ കിട്ടൂ. പിന്നെ കൂട്ടിപ്പിടിക്കരുത്. ആകപ്പാട് ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം മാറിപ്പോവും. അങ്ങനെ മാറാൻ ദൈവോട്ട് അനുവദിക്കുമോ? ഇല്ല. അപ്പോൾ ഇതൊരു തിയറിയാണ്. നീ കുറച്ച് വിതച്ചാ നീ കുറച്ചേ കൊയ്യാൻ ആഗ്രഹിക്കാവൂ. നീ കൂടുതൽ വിതച്ചിട്ട് നീ കുറച്ച് കൊയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാകുന്നോ? രണ്ട് ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കണം. നീ കുറച്ച് വിതച്ചിട്ട് വീട്ടിൽ ചെന്നിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കരുത്. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഈ 50,000 രൂപ കിട്ടിയിട്ട് എന്നാ ചെയ്യാനാണ്? ബാങ്കുകാരെ ഈ പാടിയിൽ നിന്ന് ഓടിച്ചു വിട. ആകപ്പാട് 500,000 രൂപ എങ്കിലും ഉണ്ട് എങ്കിൽ കൊണ്ടുവന്ന് അടയ്ക്കാമായിരുന്നു എന്ന് ഒക്കെ നീ ചിന്തിക്കുക. നീ എത്ര രൂപയാണ് ഈ വിതച്ചത്? അത് ഞാൻ വിതച്ചത് 5 രൂപ. നീ 5 രൂപ വിതച്ചു എങ്കിൽ നിനക്ക് 50,000 രൂപ തന്നില്ലേ? 5 രൂപയും വിതച്ചതിന് ശേഷം നിനക്ക് 500,000 രൂപ തരുന്നത് കണക്ക് തെറ്റിപ്പോയില്ലേ? കുറച്ച് വിതച്ചവൻ കുറച്ചാഗ്രഹിക്കണം. ഹല്ലേലൂയാ. രാവിലെ 9 മണി മുതൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാവിലെ 11 മണിക്ക് വന്നിട്ട് 12:30 സ്തോത്ര കാഴ്ച തീരുന്നതിന് മുമ്പേ ചാടുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ കുറച്ചേ വിതച്ചുള്ളൂ. കയ്യടി സ്തോത്രം അല്ലേലിയ ആമേൻ. അതൊക്കെ വിതച്ചാരിയം പറഞ്ഞതാ. 11:12 അപ്പോൾ വൈകുന്നേരത്തെ കാറ്റ് കയറി. അപ്പോഴത്തേക്ക് പിന്നെ സൈഡിലെ വാതിലിലൂടെ പുറകിലത്തെ വാതിലിലൂടെ, അതുകൊണ്ടാണ് അവിടെ ഒന്നും ഡോറിടാത്ത, എല്ലാം ചാടുമെന്നറിയാം. സ്തോത്രം അമീൻ. ഒക്കെ ചാടി അമീൻ പോയവർ 1.5 മണിക്കൂറേ വിതച്ചുള്ളൂ. എത്ര വിതച്ചുള്ളൂ? എത്ര വെച്ചതുള്ളൂ? 1.5 മണിക്കൂറ്. ആ നീ രാവിലെ 9 മണി മുതൽ ആശീർവാദം തീരുന്നത് വരെയും ഇരിക്കുന്ന ചില പുള്ളികളുണ്ട്. ആരാ? 9, 10, 11, 12 ഒന്ന്, 1 മണിയല്ല, 12:30 എങ്കിലും നമ്മൾ പാസ്റ്റ് 1.5 മണിക്കൂർ എപ്പോഴും അടിച്ചു മാറ്റും. ശ്രോത്രം അപ്പം 4 മണിക്കൂർ വിതച്ചവൻ്റെ ഒപ്പം 1.5 മണിക്കൂറുകാരൻ വിതച്ചവൻ സാമ്യപ്പെടരുത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിന്റെ അടുത്തിരിക്കുന്ന ആൾ 4 മണിക്കൂർ വിതച്ചു ദൈവസന്നിധിയിൽ, നീ 1.5 മണിക്കൂർ വിതച്ചു. ഓക്കെ. അപ്പം അവൻ 4-വീലറിലാണ് വരുന്നത്, ഞാൻ മാത്രം 2-വീലറിൽ. അതെന്തുകൊണ്ടാണ് കർത്താവ് എന്നെ എനിക്ക് അവന് ഞാനും അടുത്തടുത്തല്ലേ ഇരിക്കണേ? ഞങ്ങൾ രണ്ടും ഒരു ദൈവത്തെയല്ലേ വിളിക്കണേ? എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് അവനെ അനുഗ്രഹിച്ചു? അവൻ വന്നപ്പോൾ അവനും വണ്ടിയില്ലായിരുന്നു,
ഞാൻ വന്നപ്പോൾ എനിക്കും വണ്ടിയില്ലായി. ഇപ്പം അവന് നാല് വീലുള്ളത് കിട്ടി, എനിക്ക് രണ്ട് വീലുള്ളത്. നീ ഒന്നര മണിക്കൂർ വിതച്ചു, അപ്പം നിനക്ക് അതിനുള്ളത് തന്നു. അപ്പം നാല് മണിക്കൂർ വിതച്ചു, അതിനുള്ളത് കൊടുത്തു. ഇതെങ്കിലും കേട്ട് നാല് മണിക്കൂർ ഇരിപ്പിൻ. സ്വാത്രം ഹല്ലേലുയാ, ഹല്ലേലുയാ. നമ്മുടെ കൂട്ടായ്മയിൽ അങ്ങനെ പിടിവാശിക്കാരൊന്നുമില്ല, മാക്സിമം ഉള്ളവരൊക്കെ ഇരിക്കും. അതൊരനുഗ്രഹമാണ്, സഭയ്ക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് വിതച്ചിട്ട് കൂടുതൽ ആഗ്രഹിക്കേണ്ട. നിങ്ങൾ വിതച്ചതിന് തക്കതേ ദൈവം തരത്തേ ഉള്ളൂ. എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധി സമയം സ്പെൻഡ് ചെയ്യുന്നോ അതനുസരിച്ചുള്ള അനുഗ്രഹം പ്രതീക്ഷിക്കാം. എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്തിൽ നിന്ന് നന്മ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം വിതച്ചുവോ അതിൻ്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കാം. എത്രത്തോളം സാമ്പത്തികം ദൈവസന്നിധിയിൽ നിങ്ങൾ വിതച്ചുവോ അതിൻ്റെ നന്മ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അങ്ങനെ തുടങ്ങി കർത്തൃസന്നിധി നമ്മൾ കൊയ്യാൻ അഥവാ കൊയ്ത്തിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് വിതച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്താ ക്ഷണം ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നോ? വിതയ്ക്കാൻ തുടങ്ങുമ്പോൾ കൊയ്യുന്നതിനെ സ്വപ്നം കാണണം. ഐ മീൻ കൊയ്യാൻ തുടങ്ങുമ്പോൾ വിതച്ചതിനെ കുറിച്ച് നീ ചിന്തിക്കണം സ്വപ്നം. പക്ഷേ പലതിൻ്റെയും വിളവെടുപ്പ് പല കാലഘട്ടങ്ങളിലാണ്. പലതിൻ്റെയും വിളവെടുപ്പ് പല കാലഘട്ടങ്ങളിലാണ്. അറിയാമല്ലോ, ചിലത് ആമേ 6 മാസം ആകുമ്പം ഫലം എടുക്കാം, ചിലത് 3 മാസം ആകുമ്പോൾ ഫലം എടുക്കാം, ചിലത് 1 വർഷം ആയാലേ ഫലം, ചിലത് 6 വർഷം ആയാലേ വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോന്നിനും ഓരോന്നാണ്. ഇന്നലെ കൊണ്ട് വിതച്ചിട്ട് ഇന്ന് ഫലം ആഗ്രഹിക്കരുത്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നീ കഴിഞ്ഞ മാർച്ചിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിതച്ചിട്ടുണ്ട് എങ്കിൽ ഈ മാർച്ചിൽ നിനക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫലമെടുപ്പിൻ്റെ കാലമായോ ഇല്ലയോ എന്ന് നിനക്ക് പ്രതീക്ഷിക്കുവാനുള്ള സമയമായി. പക്ഷെ 1 മാസമായെങ്കിൽ ഇപ്പം നോക്കണ്ട, 2 മാസമായെങ്കിൽ ഇപ്പം നോക്കണ്ട. പക്ഷേ അത് വളരുന്നുണ്ട്, അതിന് വെള്ളവും വളവും നീ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വളരാനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ നീ ഒരുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും എൻ്റെ കർത്താവ് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പൂക്കും, അത് കായ്ക്കും, അത് ഫലം ഉളവാക്കി തൽകപ്പെടും. നിനക്ക് തൃപ്തിയോടെ നിന്നെ അത് മാനിക്കുമെന്നുള്ളതിന് സംശയമില്ല.